നോക്കൂ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നാം എന്തിനെ വരിച്ചിരിക്കുന്നു അതിനനുസരിച്ചിരിക്കും. ഇപ്പം സിംഗപ്പൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ നാട്ടിൽ ബോംബെയിൽ വന്നു. അപ്പോൾ ബോംബെയിൽ നിങ്ങൾ എയർപോർട്ടിൽ, ബോംബെയിലോ എവിടെയെങ്കിലും വന്നു, എയർപോർട്ടിൽ കൊണ്ടുവരാൻ പോയി. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ഏത്തപ്പഴമുണ്ട്, അവന് വലിയ ഇഷ്ടമാണ്. ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ, കാറിൽ കയറിയ ഉടനെ ഇവനെ ഈ ഏത്തപ്പഴം അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഏത്തപ്പഴം കണ്ടപ്പോൾ തന്നെ സന്തോഷമായി, അതങ്ങോട്ട് എന്താ പൊളിച്ചു, ആശാൻ കഴിച്ചു, ഗ്ലാസ് താഴ്ത്തി ഒറ്റ കയറി പുറത്തേക്ക്. എന്നിട്ട് പറയാം, ഇതിപ്പോൾ സിംഗപ്പൂരിലാണെങ്കിൽ $150 എന്നെ ഫൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താ ഈ സിംഗപ്പൂരിൽ ഇങ്ങനെ ചെയ്യുക, അത് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നുന്നത്? ഇവിടെ എന്തോ ആകാം എന്നുള്ള സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതൊരു തമാശ മാത്രമാണ്. ഇങ്ങനെ നമ്മൾ പുറത്ത് നമ്മുടെ റോഡിൽ മാലിന്യം കാണുന്നു, പലയിടത്തും ഇതൊക്കെ കാണാൻ പാടില്ലാത്തത് കാണുന്നതിൻ്റെ കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ ഈ സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ അടിപിടിയും ഇതുമൊക്കത്തിനും കാരണം എന്താണ്? ഈ ഇതാണ് ഇവർ ഭരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിദേശ രാജ്യങ്ങളിൽ ഇത്തരം ക്ലാസുകൾക്ക് അവരേറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ ജയിലുകളിലൊക്കെ ഉള്ളത് എന്താ? ഏറ്റവും കൂടുതൽ അവർ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അതിൽ അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു അച്ഛൻ ഒരു കുട്ടിയെ തല്ലിയെന്നിരിക്കട്ടെ, ഇപ്പോൾ കുട്ടി 911 വിളിച്ച് കംപ്ലയിൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതായി കഴിഞ്ഞാൽ അച്ഛനെ പിടിച്ച് കൊണ്ടുപോകും, അച്ഛനെ അമ്മയെ ആരാഞ്ച് കൊണ്ടുപോകും. പിന്നെ ഒരു മാസമോ മൂന്ന് മാസമോ അവർക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഏത് ക്ലാസ്? ഈ ക്ലാസ്സാണോ? അല്ല, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവർ കൗൺസിലിങ്ങിന് വിധേയമാവണം. അപ്പോൾ ആ കൗൺസിലിങ്ങിന് അവരുടെ ഉള്ളിലെ ഈ പ്രശ്നങ്ങളൊക്കെ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇത്ര ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇയാൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി. നമ്മുടെ ഇവിടെ അതങ്ങനെയല്ലേ, നിരപരാധിയെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇടിച്ചിടിച്ച് ഒരു പരുവത്തിലാക്കി അവൻ്റെ ഉള്ളിൽ ഇല്ലാത്ത വിദ്വേഷം അവനുണ്ടാവും, പുറത്ത് വന്നാൽ ഇയാളെ നാല് കൊടുക്കാൻ. അതുകൊണ്ട് മനസ്സിനെ പഠിക്കുന്ന യാതൊരു വിദ്യയും നമ്മൾ പറയുമ്പോൾ നോക്കൂ, ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന ധർമ്മശാസ്ത്രം രൂപപ്പെട്ട ഭൂമിയാണ് ഇത്. ഇവിടെ ഇത് പ്രയോഗത്തിൽ വരുത്തുന്നില്ല. നോക്കൂ, ഇങ്ങനെ യാതനാ നിരയ മിഥുനം ജഗ്നി അവർക്ക് ഉണ്ടായി. എന്നിട്ട് ഇങ്ങനെ സർവനാശം, ഈ സർവനാശമാണ് മൃത്യു, യാതന, നിരയം. യാതന എന്ന് പറഞ്ഞാൽ, നിരയം എന്ന് പറഞ്ഞാൽ നഷ്ടം, യാതന ദുഃഖം, ആത്യന്തികമായിട്ട് അവസാനം ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക. എന്താ കാരണം? തെറ്റിദ്ധാരണ. ഈ തെറ്റിദ്ധാരണയാണ് ഇതിനെല്ലാം കാരണം. മിക്ക സിനിമയുടെയും സസ്പെൻസ് എന്താണ്? തെറ്റിദ്ധാരണ. ഈ പൊല്ലാപ്പ് മുഴുവൻ ഉണ്ടാക്കിയത് എന്തായിരുന്നു? തെറ്റിദ്ധാരണ. നിങ്ങളുടെ റിലേഷനൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ? തെറ്റിദ്ധാരണ. കുഴപ്പമാവാത്തതോ? നല്ല ധാരണ. തെറ്റിദ്ധാരണ ഉണ്ടായി, പിന്നെ ഈ സന്തതികളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിനെക്കുറിച്ച് പറയണു, അഞ്ചാമത്തെ ശ്ലോകത്തിൽ നോക്കൂ. സംഗ്രഹേണമയാഖ്യാത പ്രതിസർഗസ്തവാനഖ ത്രിശ്രുത്വൈതത് പുമാൻ പുണ്യം വിധുനോതി ആത്മനോമലം. ഭാഗവതത്തിലെ ഏക സ്ഥലത്ത് കാണുന്ന ഒന്നാണ്. എന്താ പറയുന്നത്? സംഗ്രഹേണ, സംഗ്രഹിച്ച് മയ ആഖ്യാത, എന്നാൽ പറയപ്പെട്ടിട്ടുള്ള. ഞാൻ ആരാണോ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് പരീക്ഷിച്ച് പറഞ്ഞു കൊടുക്കണോ, അല്ലെങ്കിൽ മൈത്രേയ മഹർഷിക്ക് എന്താ പറയുക, വിദുരനോട് മൈത്രേയ മഹർഷി പറയുന്നു, ഇതിലേത് ആരുടെ സംവാദം എന്നുള്ളത് മാറ്റിക്കഴിഞ്ഞാൽ, എന്നാൽ പറയപ്പെട്ടിട്ടുള്ള ഈ സംഗ്രഹിച്ച് പറയപ്പെട്ടിട്ടുള്ളത്, സംഗ്രഹേണമയ ആഖ്യാത, എന്നാൽ പറയപ്പെട്ടിട്ടുള്ളത് എന്താണ്? പ്രതിസർഗ, ഇത് സർവനാശത്തിന് കാരണമായിട്ടുള്ളതാണ്, അത് ആഖ്യാത, പറയപ്പെട്ടു. പുമാൻ പുണ്യമേതത്, ഏതത് പുണ്യം പുമാൻ, ഈ ഏറ്റവും പുണ്യമാർന്ന ഇതിന് ആരാണോ? ത്രിശ്രുത്വ ഇതത്, ത്രിശ്രുത്വ, മൂന്ന് പ്രാവശ്യം കേൾക്കുന്നത്. ആത്മനാ മലം വിധുനോതി, അവനെ ബാധിച്ചിരിക്കുന്ന മലം പോവും, അഴുക്ക് പോവും. അതുകൊണ്ട് എന്നെ ബാധിച്ചിരിക്കുന്ന, ഞാൻ അധർമ്മനുമായി ഇതാ ഇപ്പം എൻ്റെ വേഴ്ച,
എൻ്റെ ദാമ്പത്യം അധർമ്മനുമായിട്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. അപ്പം തെറ്റിദ്ധാരണയുണ്ടോ? അപ്പം എന്തൊക്കെയാണ് തെറ്റിദ്ധാരണ? ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഒന്ന്, ഈ പ്രപഞ്ചത്തെ തന്നെ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്, അതുമുതൽ താഴേക്ക് നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ഒക്കെ ഉള്ളത് വരും. ആത്യന്തികമായി എല്ലാ വിധത്തിലുള്ള തെറ്റിദ്ധാരണയും മാറണമെങ്കിൽ ഇത് ബ്രഹ്മമാണ് എന്നറിയാം. എല്ലാം ഈശാവാസ്യം ഇതം സർവം എന്നറിയാത്തിടത്തോളം കാലം തെറ്റിദ്ധാരണയിലാണ് നമ്മൾ വർത്തിക്കുന്നത്. ആധുനിക ശാസ്ത്രദൃഷ്ട്യാ നിങ്ങൾ പ്രപഞ്ചത്തെ വിശകലനം ചെയ്തോളൂ. എന്താണ് ഈ പ്രപഞ്ചം? നിങ്ങളെന്താണ്? ഈ കാണുന്നത് എന്താണ്? അപ്പോൾ ഇത് ഒന്നിൻ്റെ വിസ്ഫൂർത്തിയാണ്, ഒന്നിൽ നിന്നുണ്ടായതാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതിനാണ് ഏകത്വം എന്ന് പറയുന്നത്. അവിടെ ഈ തെറ്റിദ്ധാരണകളെല്ലാം അകലും. പിന്നെ വ്യക്തിബന്ധങ്ങളിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന പൊല്ലാപ്പോ എല്ലാം ഇതുതന്നെയാണ്. നാശമാണ് അവരെ വളർത്തുന്നത്, വലുതാക്കുന്നത്, വിവാഹം കഴിപ്പിക്കുന്നത്, വീണ്ടും നമ്മുടെ നാശത്തിന് തന്നെ അത് കാരണമാകും. ഇതാണ് ഭാഗവതത്തിലെ ഒരു വിവാഹത്തിൻ്റെ ഈ മൂന്ന് പ്രാവശ്യം കേൾക്കണം എന്ന് പറഞ്ഞു. അല്ലാതെ രുക്മിണി സ്വയംവരത്തിന് നിങ്ങൾ പുടവ് പൂജിക്കണം എന്നൊന്നും ഭാഗവതം പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ വിട്ടുപോവാതെ അനുസരിക്കണം, കേൾക്കണം എന്ന് ഭാഗവതകാരൻ വ്യാസാചാര്യർ പറയും. തുടർന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിവാഹം എന്ന ആദ്യത്തെ സങ്കല്പത്തെയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. നിങ്ങളിത് നിങ്ങളുടെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഇതിൽ ഉത്തരവാദിത്വം കൂടുതലാണ്. വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ആൺകുട്ടികൾക്കാണ്. പുരുഷനെ സംബന്ധിച്ചാണ് ഉത്തരവാദിത്വം കൂടുന്നത്. ഇത് ഭാഗവതം മൂന്നാമത്തെ സ്കന്ധത്തിൽ ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിൽ വരുന്ന ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളാണ്, രണ്ടും മൂന്നും ശ്ലോകങ്ങളാണ്. മനുവിൻ്റെ മകളായിരുന്നു ദേവഹൂതി. മനുവിൻ്റെ, സ്വയംഭൂ മനുവിൻ്റെ മൂന്ന് കുട്ടികളാണ് ആകൂതി, ദേവഹൂതി, പ്രസൂതി. അതിലുള്ള പ്രസൂതിയുടെ മക്കളുടെ കാര്യമാണ് നമ്മൾ പഠിച്ചത്. മറ്റേത് അവതാരത്തിൽ പറഞ്ഞു. ദേവഹൂതിക്ക് ആ എന്താ പറയുക, ഈ ദേവഹൂതി കർദ്ദമനും തമ്മിലുള്ള ദാമ്പത്യമാണ് ഇവിടെ ചിന്ത ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ വിവാഹം എന്ന് പറയുന്നത് എന്ന് മനു പറയുന്നത്. അപ്പോൾ കർദ്ദമൻ ഒരു താപസനാണ്, കാട്ടിൽ തപസ് ചെയ്യുന്ന ആളാണ്. എന്നാൽ മനു വലിയ ധനാഢ്യനും രാജാവുമൊക്കെയാണ്, സമ്പന്നനാണ്, മനുസ്മൃതി എഴുതിയ ആളാണ് നമ്മൾ പറയുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ, ഈ ദേവഹൂതിയെ, ദേവഹൂതി നാരദരിൽ നിന്ന് കേട്ടു കർദ്ദമനെക്കുറിച്ച്. ഇയാൾ ഭയങ്കര തപസ് ഉള്ള ആളാണ്, കാട്ടിലാണ് ജീവിതം. അപ്പോൾ കാട്ടിൽ താപസനാണ്, ഇത്രയും ശ്രേഷ്ഠനാണ്, യോഗ്യനാണെന്നൊക്കെ കേട്ടപ്പോൾ ദേവഹൂതിക്കൊരാഗ്രഹം, ഇദ്ദേഹത്തിനെയാണ് ഞാൻ വരിക്കുക, വിവാഹം, ഞാൻ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കൂടെ. അപ്പോൾ അത് അച്ഛനോട് പറയും. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് മനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുരാച്ചി എന്നാണ്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ച ആളെന്നാണ് ആളുകളുടെ ധാരണ. അങ്ങനെയാണ് ഈ സ്വന്തം വീട്ടിലെ കാര്യമല്ലേ, നമ്മൾ അത് നോക്കിയാൽ മനസ്സിലാവില്ലേ? മകൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചിട്ടുള്ള ആളാണ് ആര്? മനു. സ്വന്തം മകളുടെ കാര്യത്തിൽ അങ്ങനെയാണ് തീരുമാനിച്ചു. നാരദരോട് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇനി മേൽ ഈ വീട്ടിലേക്ക് വന്നു പോരുത്, ഇങ്ങനെ കുട്ടികളുടെ മനസ്സ് മാറ്റാനൊക്കെ ആയിട്ട്. ഏതോ കാട്ട് കഴിയുന്ന ദരിദ്രവാസികളുടെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ മകളെ വഴിയാധാരാക്കാൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ മനു ശതരൂപ എന്നാണ് ഭാര്യയുടെ പേര്. ശതരൂപയുമായി കുട്ടികളുമായിട്ട് അങ്ങോട്ട് പോയി കൊണ്ടു കൊടുത്തു. ആർക്ക്? കർദ്ദമൻ. കർദ്ദമനോട് പുതിയ ഓഫറുകളൊന്നും വെച്ചിട്ടില്ല. കർദ്ദമൻ ചോദിച്ചു, ഞാൻ ഈ കാട്ടിലിങ്ങനെ വളരെ താമസ സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ്, വലിയ വില്ലയിൽ ബംഗ്ലാവിൽ ജുഹുവിലൊക്കെ താമസിക്കുന്ന ഒരു കുട്ടിയെ
ടിട്ടിവാലയിൽ ചോപ്പിടപ്പട്ടിയിലേക്ക് കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാവും? വളരെ ഇതായിട്ട്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ചോപ്പിടപ്പട്ടി കഴിയുന്നവനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് നീ അവിടുന്ന് ഇങ്ങോട്ട് പോരും മോനെ, എൻ്റെ വില്ലയിൽ താമസിച്ചോ എന്നൊന്നും പറഞ്ഞിട്ടുമില്ല കർത്തമൻ. അല്ല, ആര്? മനു. അവരവിടെ തന്നെ താമസിക്കുക, അങ്ങനെ അതൊക്കെ പറഞ്ഞു, അതൊക്കെ സെറ്റിലാക്കി. അതൊക്കെ ഒരു വലിയ, വളരെ ഭാഗവതത്തിലും അതേ മഹാഭാരതത്തിലും ആ ഭാഗം വളരെ വിസ്തരിക്കുന്നുണ്ട്. എങ്ങനെയാണ് മനു കർത്തമൻ്റെ ആശ്രമത്തിലേക്ക് പോകുന്നത്? എത്രയോ ദൂരെ വണ്ടിയൊക്കെ നിർത്തി, എല്ലാ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് നഗ്നപാദനായി ആ കാട്ടിലൂടെ അങ്ങനെ നടന്ന് നീങ്ങി അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു മകളെ. ചുരുക്കി പറഞ്ഞാൽ ദേവഹൂതി വരിക്കുന്നത് കർദ്ദമൻ്റെ തപസ്സിനെയാണ്. നമ്മളിന്ന് അതല്ല വരിക്കണത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വരിക്കുന്നത് വേറെ പലതുമാണ്, ആധുനിക ലോകം. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ വർഷങ്ങൾക്കപ്പുറത്ത് ഭാരതം ചിന്ത ചെയ്ത ഒരു കാര്യം, ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് എത്രമാത്രം പ്രായോഗികവും പ്രസക്തവുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ദാമ്പത്യം അതിസുന്ദരമായിരുന്നു എന്ന്. ഇവരുടെ ദാമ്പത്യം രണ്ട് എക്സ്ട്രീമിലുള്ളവരാണ്. ഒന്ന് സമ്പത്തിൻ്റെ മൂർധന്യം, മറ്റേതോ അതൊന്നും ഇല്ലായ്മയുടെ എന്താ പറയുക, അതുമാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് മുന്നോട്ട് പോയത് എങ്ങനെയാണ് എന്ന് പറയുന്ന ഏഴ് ഗുണങ്ങളുണ്ട്. പുരുഷനുണ്ടായിരിക്കേണ്ടുന്ന ഏഴ് ഗുണം, സ്ത്രീക്കുണ്ടായിരിക്കേണ്ട ഏഴ് ഗുണം, ഇതാണ് പൊരുത്തം എന്ന് പറയുന്നത്. ജാതകത്തിൻ്റെ പൊരുത്തം എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ നിങ്ങൾ പറയുന്ന ജാതക പൊരുത്തം ഉണ്ടല്ലോ, ശുദ്ധ സംബന്ധവും അശാസ്ത്രീയവും വിഡ്ഢിത്തരവുമാണ്, ഒരു എന്താ പറയുക പ്രാമാണികതയും ഭാരതീയ ധർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇന്ന് കൊണ്ട് നടക്കുന്ന ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി കാണിക്കുന്ന, കണിയാന്മാരെ കൊണ്ട് കാണിക്കുന്ന ജ്യോതിഷ ആ സാധനത്തിന് ഇല്ല. അക്ഷയ തൃതീയയ്ക്ക് തട്ടിക്കൂട്ടിയതുപോലെ ഈ തട്ടിക്കൂട്ട് ഏർപ്പാടാണത്. നക്ഷത്രങ്ങൾ ആയിരക്കണക്കിനുണ്ട്, ഒന്നും രണ്ടും അല്ല. ഇതിലെന്തെങ്കിലും പ്രമാണം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു പ്രമാണവുമില്ല. ഇനി ഹിന്ദു ധർമ്മപ്രകാരമാണെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവം, ദൈവത്തിൻ്റെയോ മഹാപുരുഷന്മാരുടെയോ കാര്യം എടുത്താൽ ജാതകം നോക്കി വിവാഹം കഴിച്ച ആരെങ്കിലും ഉണ്ടോ? 16,108 പേരുടെ കാര്യം പറഞ്ഞാൽ കൃഷ്ണൻ ആരുടെയെങ്കിലും പൊരുത്തം നോക്കിയിട്ടുണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ദേവീ ദേവതാ സങ്കല്പത്തിൽ ജാതകം നോക്കി വിവാഹം ചെയ്തതായി നിങ്ങൾ നമ്മുടെ ധർമ്മപുരാണങ്ങളിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? കാണില്ലല്ലോ. എന്നിട്ടും നിങ്ങളെന്താ ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? എന്തൊരു അന്ധവിശ്വാസത്തിലാണ് ഇപ്പോഴും നമ്മുടെ ആളുകൾ ജീവിക്കുന്നത്! എന്തൊരു മൂഢത്തരാണ്! എന്തെങ്കിലും നിങ്ങൾ പറയൂ, നിങ്ങളുടെ പൊരുത്തമൊക്കെ നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഇപ്പം കാര്യം? ഈ പൊരുത്തത്ത് പോകുന്ന ഏതെങ്കിലും ഒരു ദമ്പതിയെ കാണണം നമുക്ക് ആഗ്രഹമുണ്ട്. എല്ലായിടത്തും നമ്മളിത് പറയുന്ന രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തി നമ്മൾ ചിലതൊക്കെ ചോദിക്കും. എന്നിട്ടാണ് നമ്മൾ ഈ പൊരുത്താവസാനം നിശ്ചയിക്കുക. നിങ്ങൾക്ക് തന്നെ നിശ്ചയിച്ച് ബോധിപ്പിച്ച് തരും. വാസ്തവത്തിൽ ഇതൊരു തട്ടിപ്പും വെട്ടിപ്പുമാണിത്. ഇതിൽ വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. ജാതകം എന്ന് പറഞ്ഞാൽ കം ജാത ഇതി ജാതകം എന്നാണ്, എന്തിന് ജനിച്ചു എന്നുള്ളത് പറയാനുള്ള. വേറെ കുറേ കാര്യങ്ങളുണ്ട്, ഇതൊന്നുമല്ല അതിൻ്റെ കാര്യം. നിങ്ങൾക്ക് വിവാഹത്തിനും ഇതിനും ഇതുണ്ടോ? ഈ പറയുന്ന സംഗതി ഉണ്ടോ? നിങ്ങളുടെ ജീവിതം സുന്ദരം, ഇതില്ലേ കട്ട പുകയാ, കേട്ടോളൂ. ഇത് ഏത് ഉഗാണ്ടക്കാരനും വേണ്ടത് ഇതാ. ഇത് ഹിന്ദുവിൻ്റെ കാര്യം മാത്രമല്ല, ഇത് എവിടെ കഴിയുന്ന യുക്തിവാദിയും നിരീശ്വരവാദിയും ഏത് ആഫ്രിക്കക്കാരനും ഇതുണ്ടെങ്കിൽ അവൻ്റെ ദാമ്പത്യം സുന്ദരം, ഇതില്ലെങ്കിൽ കട്ട പോകാം. അപ്പം എന്തൊക്കെയാണ്? ഒന്നാമത്തേത് വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ ദമേനച ശുശ്രൂഷയാ സൗഹൃദേന വാചാ മധുരയാച്ച ഭോ. ഇതാണ് ഏഴ് ഗുണം. ഒന്നാമത്തെ ഗുണം എന്താ? വിശ്രംഭേണ. വിശ്രംഭേണ എന്ന് പറഞ്ഞാൽ വിശ്വാസം, അതല്ലേ എല്ലാം. അതെ, എന്താ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ? നമ്മൾ മലയാളത്തിൽ പറയുന്ന വിശ്വാസമല്ല ഇത്. ഇവിടെ കർദ്ദമൻ്റെയും ദേവഹൂതിയുടെയും ജീവിതം അതിനൊരു
ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഇന്നും അന്നും, അല്ലെങ്കിൽ അന്നും ഇന്നും, സ്ത്രീ അവളുടെ വീട് വിട്ട്, വീട്ടുകാരെ വിട്ട്, അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും സഹോദരിയെയും ഒക്കെ വിട്ടിട്ടാണ് പുരുഷനോടൊപ്പം ജീവിക്കാൻ തുടങ്ങുന്നത്. അന്നും അതെ, ഇന്നും അതെ, അതാണ് അതിൻ്റെ രീതി. അപ്പോൾ അവളുടെ വീട്, അവളുടെ വീട്ടുകാർ, അവൾ ഉപയോഗിച്ചിരുന്ന വസ്തുവകകൾ, അതിനെയൊക്കെ താൽക്കാലികമായി അവരെന്ത് ചെയ്യുന്നു, എന്നേക്കും എന്നുള്ളതല്ല, അതൊരു ഇനി അവളെ സംബന്ധിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. ഇത് നിങ്ങൾ പുരുഷന്മാർ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടുന്നതാണ്. പുതിയ ജീവിതം തുടങ്ങുകയാണ്. അപ്പോൾ ആ പുതിയ ജീവിതത്തിൽ അവർക്ക് താൽക്കാലികമായി നഷ്ടപ്പെടുന്നതാണ് ബാക്കിയുള്ളതൊക്കെ. നമ്മളതിന് മിസ്സിങ് എന്നാ പറയുക, അല്ലേ? തൽക്കാലം കുറച്ച് ദിവസമോ രണ്ട് ദിവസമോ കാണാതെയാകുമ്പോൾ നമ്മൾ പറയുമല്ലോ, ഐ മിസ് ചെയ്യൂന്ന്. എന്ന പോലെ അവർ മിസ് ചെയ്യുന്നുണ്ട്. എന്ത് മിസ് ചെയ്യുന്നുണ്ട്? അവരുടെ ബാത്റൂം മിസ് ചെയ്യുന്നുണ്ട്, അവരുടെ കിടക്ക, അവർ കട്ടിൽ, ഇതൊക്കെ മിസ്സിങ് തന്നെയാണ്. കാരണം നിങ്ങൾ പുരുഷന്മാരോടാണ് സ്വാമി ചോദിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി ബിസിനസ് ആവശ്യത്തിനും അവിടെ ഇവിടെയൊക്കെ ഹോട്ടലിലൊക്കെ പോയി താമസിക്കുന്ന സമയത്ത് തന്നെ എത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ ഷേവിങ് സെറ്റും നിങ്ങളുടെ കണ്ണാടിയും നിങ്ങളുടെ ആ എന്താ പറയുക, ക്ലോസറ്റ് കഴുകാൻ പാകത്തിനുള്ള പോലത്തെ ബ്രഷും മിസ് ചെയ്യുന്നുണ്ട്, പലതും നിങ്ങളും മിസ് ചെയ്യുന്നുണ്ടല്ലോ എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് 10-20 കൊല്ലം, 22 കൊല്ലം, 18-20 വർഷം പരിചയിച്ച് കൂടെയുള്ള അവരെയൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ അവർക്ക് എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെടുന്നുവോ അതിനെ പൂർണ്ണമായി അറിയുകയും ആ ഉത്തരവാദിത്വങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ആ ഉത്തരവാദിത്വങ്ങളെ പൂർണ്ണമായി നിറവേറ്റുന്ന ഒരു വലിയ ഉത്തരവാദിത്വ ബോധത്തെയാണ് വിശ്രംഭേണ എന്ന് പറഞ്ഞത്. ഇപ്പോൾ സ്വാമി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരച്ഛൻ മരിച്ച കുട്ടിയാണെന്നിരിക്കട്ടെ, അച്ഛനില്ല ആ കുട്ടിക്ക്. അപ്പം നമ്മൾ വിവാഹം കഴിച്ചു ഈ കുട്ടിയെ. ആ വിവാഹ പന്തലിൽ നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്. ഏത് പുരുഷനും പുരുഷൻ്റെ വീട്ടുകാരിൽ ചിലർക്കും ഉണ്ടാവുമായിരിക്കാം, പക്ഷെ അറിയുന്നവരും ഉണ്ട്. എന്താ ആ വിവാഹ പന്തലിൽ ഏറ്റവും കൂടുതൽ അവരെ സംബന്ധിച്ച്, ആ കുട്ടിയുടെ അമ്മയെ സംബന്ധിച്ചും ആ കുട്ടിയെ സംബന്ധിച്ചും അവരുടെ അടുത്തുള്ളവരെയൊക്കെ സംബന്ധിച്ച് അച്ഛൻ ആ ഇത് കാണാനില്ലല്ലോ എന്നുള്ളൊരു വലിയൊരു ഒരു വേദന അവരുടെ ഉള്ളിൽ അവരനുഭവിക്കുന്നുണ്ട്. അതൊരു വലിയൊരു വേദനയാണ്, അവരെ സംബന്ധിച്ച് അതൊരു മിസ്സിങ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെയാണ് താൻ വിവാഹം ചെയ്തതെങ്കിലോ ഉത്തരവാദിത്വം വീണ്ടും കൂടുകയും. അപ്പോൾ ആദ്യ രാത്രിയിൽ തന്നെ ആദ്യം തന്നെ അവളോട് പറയേണ്ടത് എന്താണ്? ഇതാണ് പറയേണ്ടത്, ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയായിരുന്നു താലി കെട്ടുന്ന സമയത്തും അതേപോലെ തന്നെ ഇങ്ങനെ കൈപിടിച്ച് തരുന്ന സമയത്തൊക്കെ. നിൻ്റെ അമ്മയെ അതേപോലെ, അച്ഛനെ വല്ലാതെ നിങ്ങൾ മിസ് ചെയ്തു അല്ലേ? അതൊക്കെ എനിക്ക് മനസ്സിലാവും. കാരണം എത്രമാത്രം നമുക്ക് ഇങ്ങനെയൊരു സമയത്തൊക്കെ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് എന്നൊക്കെ നമ്മളങ്ങോട്ട് പറയുമ്പോഴേക്കും അവരങ്ങോട്ട് കരയാൻ തുടങ്ങും. ആ കരച്ചിൽ നമ്മളിങ്ങനെ ചേർത്തൊരു ഒരു ഒരു ചേർക്കലുണ്ട് നമ്മുടെ എന്താ പറയുക, നെഞ്ചോട് മാറോട്. അവിടെ കിട്ടുന്ന അവർക്കപ്പം അനുഭവിക്കുന്നതിനെയാണ് വിശ്രംഭേണ എന്ന് പറയുന്നത്. മനസ്സിലാവുമോ നിങ്ങൾക്കത്? സ്വാമി കല്യാണം കഴിക്കാതെ എങ്ങനെ ഇതൊക്കെ പറയുന്നത്? നിങ്ങൾ ചിന്തിച്ച് ഇതിനെ വഷളാക്കരുത്. ഈ സാധനത്തിൻ്റെ പേരതാണ്, വിശ്രംഭേണ എന്ന് പറഞ്ഞു. ഒരച്ഛൻ്റെ ഒരു പിതൃത്വത്തിലേക്ക് ഉയർന്ന് വളർന്ന് ഒരു വലിയ ഒരു ഒരു കിളി എങ്ങനെയാണോ കൂട്ടിൽ ചേക്കേറിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം, ആ ഒരു നിർഭയത്വം, ആ ഒരു സുരക്ഷിതത്വം ആദ്യം തന്നെ ഉറപ്പാക്കുക. ആ ഉറപ്പാണ് അവർക്ക് നമ്മൾ ആദ്യം കൊടുക്കേണ്ട സാധനം. പക്ഷേ ഈ പെൺകുട്ടികളുടെ അമ്മമാർ പോലും, ഇന്നത്തെ ആധുനിക പരിഷ്കാരികളായിട്ടുള്ള അമ്മമാർ പോലും, നമ്മൾ അയക്കുന്ന വീട്ടിലേക്ക് അയക്കുന്ന നമ്മുടെ കുട്ടിക്ക് അവിടെ ഇത് കിട്ടുമോ എന്നല്ല നമ്മൾ അന്വേഷിക്കുന്നത്. നമുക്കിതൊക്കെ നിങ്ങളോട് പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷേ നിങ്ങൾ വിഷമിച്ചാലും
സ്വാമിക്ക് അതൊരു വിഷയമല്ല എന്നുള്ളത് കൊണ്ട്, പിന്നെ നമ്മുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടും മുൻകൂർ ജാമ്യമൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ പറയട്ടെ. നിങ്ങളെങ്കിലും ഇങ്ങനെ ഒന്നും ഇനി അങ്ങനെ പറയരുത്, അതിനുവേണ്ടി പറയുക. ഇപ്പോൾ നമ്മളൊരു നാട്ടിലൊക്കെ ഉള്ള കാര്യമാണ് ബോംബെ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും ഇപ്പം നാട്ടിൽ ഒരു ആൺകുട്ടി വിവാഹിതനാകാനുള്ള ഒരു ആൺകുട്ടിയുള്ള ഒരു വീട്, ആ വീട്ടിൽ നിങ്ങൾ പോകുന്നു. ഈ അമ്മമാരുടെ കാര്യമാണ് സ്വാമി പറയുന്നത്. നിങ്ങളെത്രമാത്രം ഇതിനെതിരായിട്ട് ചിന്തിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഇവർ ഈ വീട് മൊത്തത്തിലൊന്ന് പരിശോധിക്കും. പരിശോധിക്കാന്ന് പറഞ്ഞാൽ ഒന്ന് കാണും. അപ്പോൾ ആ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വലിയ മുറി, ഓരോ മുറിയിലും എയർ കണ്ടീഷൻ, ടി വി, അത്യാധുനിക ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട്. ക്ലീനാണ് വീട്. വീട്ടിൽ ജോലിക്കാരോ അവരും ഉണ്ട്. തോട്ടം നനയ്ക്കാൻ രണ്ട് പേര്, ഡ്രൈവർമാരായിട്ട് അടുക്കള ജോലിക്ക്, പുറപ്പണിക്കൊന്ന്, കുക്കിങ്ങിന് വേറെ ഒന്ന്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വീട് കണ്ടിട്ട് നിങ്ങളൊരഭിപ്രായം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഇവിടേക്ക് വരുന്ന കുട്ടി ഭാഗ്യവതിയാണ് എന്ന്. ഏറ്റവും വലിയ മണ്ടത്തരാണ്. അപ്പം നിങ്ങൾ എന്ത് നോക്കിയിട്ടാണ് ഇവിടേക്ക് വരുന്ന, നിങ്ങൾക്ക് മരുമകളായി വരുന്നവൾ ഭാഗ്യവതി എന്ന് പറയുന്നത്? അപ്പം ആ വീട്ടിലെ അമ്മായിമ്മ, ആ വീട്ടിലെ ആ അമ്മയുടെ ഒരു കമൻ്റ് ഉണ്ട്, ആ ഇതൊക്കെ നന്നായി നോക്കിയാൽ നല്ലത്, അതല്ല ഇതൊക്കെ നശിപ്പിക്കാനുള്ളതാണ് വരുന്നതെങ്കിൽ. അപ്പം അവരെ സംബന്ധിച്ച് എന്താണ്? ഒരു ഹൗസ് കീപ്പിങ്ങിന് ഒരാളെയാണ് അവരാഗ്രഹിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതോ ജോലിയൊന്നും ചെയ്യേണ്ടാത്ത ഒരു, ഈ പറഞ്ഞ വാഷിംഗ് മെഷീൻ്റെയും ഫ്രിഡ്ജിൻ്റെയും ഒക്കെ അതാണെങ്കിൽ നിങ്ങൾ നന്ദിലത്ത് ഷോറൂം എന്നൊക്കെ പറഞ്ഞിട്ട്, നാട്ടിൽ ഓരോ ഗോപു നന്ദിലത്ത് എന്നൊക്കെ പറഞ്ഞ ഓരോ എന്താ പറയുക ഹോം അപ്ലയൻസസ് ഷോറൂമുണ്ട്, അവിടെ കൊണ്ടുപോയി നിങ്ങളുടെ മോളെ ഇരുത്തുന്നത് നല്ലത്. കാരണം അവിടെയാണ് ഇതൊക്കെ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് ഇത്തരം സൗകര്യങ്ങളെ കണ്ട്, ഈ സൗകര്യങ്ങളാണ് നമ്മുടെ കുട്ടിക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാക്കുന്നത് എന്ന നിങ്ങളുടെ ധാരണയെ പൊളിക്കേണ്ടുന്ന കാലം അതിവർത്തിച്ചിരിക്കുന്നു. എത്രയോ വിവാഹ മാമാങ്കങ്ങൾ അടിച്ച്, ജഗദീശ് ശ്രീകുമാറിൻ്റെ പേരിൽ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ച് പിരിഞ്ച് ഇരിക്കുന്നു. എന്താ കാരണം? അവിടെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട്. ഫ്രിഡ്ജ് ആൾക്ക് വീതമുണ്ട്, ടി വി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്തില്ല? കുട്ടി പറയണത് ഇതാണ്, ഈ ഒന്നാം പറഞ്ഞ സാധനമില്ല, വിശ്രം വേണം, അത് തന്നെ ഇല്ല. കാരണം എനിക്കറിയില്ല ഇദ്ദേഹത്തിൻ്റെ നില, എന്താ എന്തിനാ ഞാൻ എന്നെ വിവാഹം കഴിച്ചത് എന്നെ അമ്മ എനിക്കറിയില്ല. ഞാനൊന്ന് വീട്ടിലേക്ക് ഒന്ന് പോകണം, അച്ഛന് സുഖമില്ല എന്ന് അമ്മ ഫോൺ ചെയ്തില്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ, അച്ഛന് സുഖമില്ല ഒന്ന് പോ, ഒട്ടനെ എന്നോട് നാല് ചാട്ടം, നിൻ്റെ അച്ഛൻ എന്താ ചാവാൻ കിടക്കണം, നിൻ്റെ തന്ത എന്താ ചാവാൻ കിടക്കണം, പോരെ, നീ പട്ടി മോങ്ങണ പോലെ ഇവിടെ ഇരുന്ന് മോങ്ങുന്നത് കേട്ടാ വിചാരിക്കും ഇവിടെ ആരോ മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ഒരല്പം പോലും മനസ്സിലാക്കാത്ത വിധത്തിലാണ് സംസാരിക്കുന്നതെങ്കിലും. ഇതൊക്കെയാണ് ഇന്ന് നാട്ടിൽ പരിഷ്കാരികളായിട്ടുള്ളടത്ത് നടക്കുന്നത്. ആദ്യം തന്നെ ഇവരെന്താ പറയണതെന്നറിയോ? ഈ വിവാഹം കഴിക്കുന്ന ചെറുക്കൻ പറയണത്, ഇന്നലെ വരെയുള്ള നിൻ്റെ വേറെ ബോട്ട്സ് ഒന്നും എനിക്കറിയണ്ട, നീ എൻ്റെതും അന്വേഷിക്കേണ്ട. പിന്നെ ഒരു കാര്യമുണ്ട്, എന്നെ ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാനും അതിനും ഇതിനും ഒന്നും എനിക്ക് എന്നെ കാത്തു നിൽക്കുക അതൊന്നും വേണം. ഒന്നാമത്തെ ദിവസം തന്നെ പാല് കൊടുത്തപ്പോൾ പോകുമ്പോൾ പറഞ്ഞു ഞാൻ കട്ടൻ ചായയെ കുടിക്കാറുള്ളൂ എന്ന്, എനിക്ക് ഈ പാലൊന്നും പറ്റൂല. പിന്നെ പറയണ എൻ്റെ ഫോണ് നോക്കുക വേണ്ട, കാരണം അത് നോക്കാൻ പറ്റില്ല. ഈ വക എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ഞാൻ നിൻ്റെ കാര്യത്തിലും ഇടപെടില്ല. ഇങ്ങനെയാണ് ആദ്യ ദിവസം പറയുന്നതെങ്കിൽ അവർക്ക് ആദ്യം ഉണ്ടാവുന്ന എന്തായിരിക്കും? എങ്ങനെയാണ് ഇപ്പോൾ കിടക്കുക അവിടെ അല്ലേ? പിന്നെ ഇവൻ എങ്ങോട്ട് പോകണു, എപ്പോൾ വരുന്നു, ഒന്നും ചോദിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വിശ്രംഭേണ എന്ന് പറയുന്നൊരു സാധനം, അതല്ല നമ്മളോട് ചോദിക്കുക നീ എന്താ നിനക്ക് വീട്ടിൽ നിന്ന് ഇവിടെ എങ്ങനെയാ ശരിയാവും, ഉറങ്ങിയോ ഇന്നലെ? നമ്മുടെ വീടൊക്കെ നിൻ്റെ വീട് പോലെ ആയിരിക്കില്ല. അതല്ല നമ്മൾ പറയണേ, നിൻ്റെ വീട്ടിൽ അതുണ്ടോ, ഇവിടെ ഇതുണ്ട്, അതല്ല പറയേണ്ടത്. എത്രയായാലും നമ്മളൊക്കെ, ഞാൻ
എനിക്ക് തന്നെ രണ്ട് ദിവസം എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഭയങ്കരമായിട്ട് ഞാൻ വീട് മിസ് ചെയ്യാറുണ്ട്. അപ്പം നിന്നെ ഞാൻ ആലോചിച്ച് നോക്കുക, നിൻ്റെ കാര്യം ഇത്ര വർഷം നീ നിന്ന് ആ വീട് നിനക്ക് എത്രമാത്രം മിസ് ചെയ്യും. അതൊക്കെയാണ് എന്നെ അലട്ടുന്നത്. നീ ഈ വീടുമായിട്ട് പൊരുത്തപ്പെടാൻ എടുക്കുന്ന സമയത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊരു സമാധാനം ഉണ്ടാവും എന്നറിയും. അവർ പറയും, ഏയ് അതിനെക്കുറിച്ചൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളും, അതിനിപ്പോൾ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അപ്പം അതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയും നമ്മളതിൻ്റെ ഒരു ഉത്തരവാദിത്വം ആദ്യം തന്നെ ആ ഒരു ധൈര്യം കൊടുക്കലുണ്ട്. അതിനെയാണ് ഈ പറഞ്ഞ സാധനം വിശ്രംഭേണ. കാരണം ഇത് അവരെ എന്താ പറയുക, റാഗ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. അരി എങ്ങനെയാണ് ഇടുന്നത്, അരി എങ്ങനെയാണ് വാർക്കുന്നത്, പാല് തിളയ്ക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇതാദ്യം തന്നെ ഉണ്ട്. ആ വിളക്കെടുത്ത് കയറുമ്പം തന്നെ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുണ്ട്, കെട്ടുവോണേ കെട്ടുവോണേ കെട്ടുവോണേ. ഇങ്ങനെ പല പല കാര്യങ്ങളിലും ഉണ്ട്. അഥവാ കഷ്ടകാലത്തിനൊരു ഗ്ലാസ് താഴെ വീണാൽ കഴിഞ്ഞു കഥ. അതുകൊണ്ട് പറഞ്ഞേക്കുക, മോളെ നീ ഒരു കാര്യം ചെയ്യും, ഒരു കുപ്പി ഗ്ലാസ്സും എടുക്കണ്ട, തൽക്കാലം നീ സ്റ്റീൽ ഗ്ലാസ് ഒരു രണ്ട് മാസത്തേക്ക് എടുത്താൽ മതി, അഥവാ ഒരെണ്ണം താഴെ വീണ. ഇങ്ങനെ നമ്മളൊരു എന്ത് വേണം, ഒരാൾ എന്നെ മനസ്സിലാക്കാൻ എനിക്ക് കൂട്ടുണ്ട് എന്ന് ഒരു ഉറപ്പ്, ഇതിൻ്റെ പേരാണ് വിശ്രംഭേണ. ഇത് നിങ്ങൾക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നോ എന്ന് നിങ്ങളിപ്പോൾ ഇരുന്ന് ആലോചിച്ചാൽ മതി. തലയൊന്നും ആട്ടണ്ട, കിട്ടിയെന്നും കിട്ടിയില്ല എന്നൊന്നും വേണ്ട, അത് വേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ മതി. പുരുഷന്മാർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ട്, ഇതൊക്കെ ആരെയും പറഞ്ഞു തരാണ്ടായിരുന്നോ സ്വാമി, അതുകൊണ്ടല്ലേ ഞങ്ങൾക്കും. ഇതിൻ്റെ പേരാണ് വിശ്രംഭേണ. അവിടെ അച്ഛൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഭർത്താവ് കേവലം ഭർത്താവ് മാത്രമല്ല, അച്ഛനാണ്, സഹോദരനാണ്, ജ്യേഷ്ഠനും അനുജനുമാണ്, സുഹൃത്താണ്, ഇതൊക്കെയാണ്. അതെല്ലാം എന്താണെന്നറിയോ, റോട്ടിലാണെങ്കിലും ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ എന്ന് പറയുന്ന ഒരു 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 കെമിസ്ട്രി ഉണ്ട്. അത് റോട്ടിലാണെങ്കിലും പീഡിയക്കോലയിലാണെങ്കിലും അതൊരു വല്ലാത്തൊരു കെമിസ്ട്രിയാണ്. ഇതാണ് ഒന്നാമത്തെ വിശ്രംഭേണ. രണ്ടാമത്തതിൻ്റെ പേരെന്താണ്, ആത്മശൗചേന എന്ന് പറഞ്ഞാൽ ശുചിത്വം. ഇതെങ്ങനെയാ, അടിച്ച് പൂസായിട്ടാണ് ഒന്നാമത്തെ ദിവസത്തെ വരവ്. മണം, സിഗരറ്റ് കുറ്റിപീടി, അത് ഇതൊക്കെ വലിച്ചൊരു ഒരു എന്താ പറയുക, ഒരു മുനിസിപ്പാലിറ്റിയുടെ ലോറി വരുന്ന അതേപോലെയാ. എങ്ങനെ ഈ വിദ്വാൻ്റെ കൂടെ കിടക്കും, ഇതെന്തിനു അവർ സഹിക്കണം. ചിലപ്പോൾ ആ കുട്ടിയുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ അച്ഛനോ അമ്മാവന്മാരോ ജ്യേഷ്ഠം അങ്ങനത്തെ യാതൊരു ദുർഗുണങ്ങളും ഉള്ളതായിരിക്കില്ല. ഇതാദ്യമായിട്ട് ഓക്കാനിക്കാനാണ് വരുന്നത്, എങ്ങനെ ഓക്കാനിക്കും. വല്ലാത്ത വീർപ്പുമുട്ടലുകൾ, എന്ത് ഭംഗിയായി പറഞ്ഞിരിക്കുന്നു, ആത്മശൗചേന. ആത്മൻ ശബ്ദത്തിന് ശരീരം, മനസ്സ്, ബുദ്ധി, ബോധം, ഇതൊക്കെ ഇവിടെ ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി, ഇതൊക്കെയുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് വേണ്ടുന്ന അത്, ഒരു അറ്റ്ലീസ്റ്റ് ഒരു ചന്ദ്രികാ സോപ്പിൻ്റെ മണയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. രണ്ടുപേരും ആത്മശൗചേന. പുരുഷന്മാരുടെ കാര്യം എന്ന് പറയാൻ കാരണം പുരുഷൻ ഇതൊക്കെ ആകാം എന്നൊരു പുരുഷാധിപത്യത്തിൽ സൃഷ്ടിച്ചെടുത്ത ഒന്നാണ് ദാമ്പത്യം. അതുകൊണ്ട് പുരുഷന് കള്ളു കുടിക്കാം, പുരുഷന് ബീഡി വലിക്കാം. നിങ്ങൾ പൊരുത്തം നോക്കുമ്പോൾ ഇതാണ് നോക്കേണ്ടത്. നിങ്ങൾ ബീഡി വലിക്കുമെങ്കിൽ അവർ കുറ്റി ബീഡി വലിക്കുന്നവരെ വേണം നിങ്ങൾ നോക്കാൻ. ജ്യോത്സ്യൻ നിങ്ങൾക്കിത് പറഞ്ഞു തരില്ലേ, നിങ്ങൾ കുടിക്കുന്നവരും കുടിക്കുന്നവരും തമ്മിൽ വിവാഹം കഴിക്കൂ, ബീഡി വലിക്കുന്നവരും ബീഡി വലിക്കുന്നവരും തമ്മിൽ വിവാഹം കഴിക്കൂ, അതാണ് പൊരുത്തം. കാരണം ഒരു ബീഡി കത്തിച്ചാൽ മതിയല്ലോ, ഒന്ന് അവക്ക് കൊടുത്ത്. അതാണ് ഏറ്റവും നല്ലത് പൊരുത്തം എന്ന് പറയുമ്പോൾ, അതാണ്. ഇംഗ്ലീഷുകാരൊക്കെ അങ്ങനെയാണ്.